ബഹുമാന്യരായ ഉമ്മൻചാണ്ടിയെക്കുറിച്ചും പക്കം പുരുഷോത്തമനെക്കുറിച്ചും അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി അംഗീകരിക്കുന്നു. കേരളത്തിൻ്റെ ആദരണീയനായ മുൻ മുഖ്യമന്ത്രിയും ഈ 15-ാം നിയമസഭയിലെ അംഗവുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ശ്രീ ഉമ്മൻചാണ്ടിയുടെ വേർപാടോടെ അവസാനിച്ചിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന ഏടാണ്. ഭൗതികമായ സാന്നിധ്യം വിടവാങ്ങുമ്പോഴും ഉമ്മൻചാണ്ടി അവശേഷിപ്പിച്ചു പോകുന്ന സവിശേഷതകൾ പലതും കേരള രാഷ്ട്രീയത്തിൽ കാലത്തെ അതിജീവിച്ച് നിലനിൽക്കും. അങ്ങ് പറഞ്ഞതുപോലെ ഒരേ മണ്ഡലത്തിൽ നിന്ന് തന്നെ ആവർത്തിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട് സഭയിലെത്തുക, അങ്ങനെ നിയമസഭാ ജീവിതത്തിൽ 5 പതിറ്റാണ്ടിലേറെ പൂർത്തിയാക്കുക, തിരഞ്ഞെടുപ്പിനെ നേരിട്ട 12 തവണകളിൽ 1 തവണ പോലും പരാജയമെന്തെന്നത് അറിയാനിടവരാതിരിക്കുക, 53 വർഷക്കാലത്തോളം നിയമസഭാ സാമാജികനായി തുടരുക, ഇതൊക്കെ ലോക പാർലമെൻ്ററി ചരിത്രത്തിൽ തന്നെ അത്യപൂർവം പേർക്ക് മാത്രം സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ അത്യപൂർവം നിയമസഭാ സാമാജികരുടെ നിരയിലാണ് ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം. ആ സവിശേഷത തന്നെ ജനഹൃദയങ്ങളിൽ അദ്ദേഹം നേടിയ വിജയത്തിൻ്റെ തെളിവാണ്. സർ, 1970 ഞാനും ഉമ്മൻചാണ്ടിയും ഒരേ ദിവസമാണ് നിയമസഭാംഗങ്ങളായത്. എന്നാൽ ഞാൻ മിക്കവാറും വർഷങ്ങളിലൊക്കെ സഭയ്ക്ക് പുറത്തെ പൊതു രാഷ്ട്രീയ പ്രവർത്തന രംഗത്തായിരുന്നു, ഇടയ്ക്കൊക്കെ സഭയിലും. എന്നാൽ ഉമ്മൻചാണ്ടി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു മുതൽക്ക് ഇങ്ങോട്ട് എന്നും ഈ സഭയിലെ അംഗമായി തന്നെ തുടർന്നു. പല കോൺഗ്രസ് നേതാക്കളും കെ കരുണാകരനും എ കെ ആൻ്റണിയും അടക്കം പാർലമെൻറ്റ് അംഗങ്ങളായും മറ്റും പോയിട്ടുണ്ട്. എന്നാൽ ഉമ്മൻചാണ്ടിക്കെന്നും പ്രിയങ്കരം കേരള നിയമസഭയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സഭ വിട്ടുപോയതുമില്ല. കേരള ജനതയോടും കേരള നിയമസഭയോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന ആത്മബന്ധത്തിന് ഇതിലും വലിയ ദൃഷ്ടാന്തം ആവശ്യമില്ല. ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടായപ്പോഴും അദ്ദേഹം കേരളത്തിൽ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെട്ടു. കേരളം വിട്ടുപോവാത്ത മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റേത്. 70-കളുടെ തുടക്കത്തിൽ നിരവധി യുവാക്കളുടെ സാന്നിധ്യം കൊണ്ട് കേരള നിയമസഭ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലുമായി അവരിൽ മറ്റാരേക്കാളും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചു. അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ 3 വട്ടം മന്ത്രിയായി. ധനം, ആഭ്യന്തരം, തൊഴിൽ തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. മുഖ്യമന്ത്രിയായും അതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവായും അദ്ദേഹം സേവനം ചെയ്തു. കഴിവും കാര്യക്ഷമതയുമുള്ള ഭരണാധികാരിയായിരുന്നു അദ്ദേഹം, ശ്രദ്ധേയനായ നിയമസഭാ സാമാജികൻ. ജീവിതം രാഷ്ട്രീയത്തിനു വേണ്ടി സമർപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. 1970 മുതൽക്ക് ഇങ്ങോട്ടെന്നും കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖ്യധാരയിൽ സജീവ സാന്നിധ്യമായി ഉമ്മൻചാണ്ടി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 1/2 നൂറ്റാണ്ട് കാലമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ എന്നും ഉമ്മൻചാണ്ടിയുടെ പങ്ക് ശ്രദ്ധേയമായിരുന്നു. അക്കാലയളവിൽ ഉടനീളം കോൺഗ്രസിൻ്റെയും UDFൻ്റെയും മന്ത്രിസഭയുടെയും നേതൃനിർണ്ണയ കാര്യങ്ങളടക്കം നിർണായകമാവിധം അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. ഇളം പ്രായത്തിലെ പൊതുരംഗത്തേക്ക് കടന്നു വന്നയാളാണ് അദ്ദേഹം. ബാലജനസഖ്യത്തിലൂടെ KSUവിലൂടെ കടന്നു വന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും പൊതുരംഗത്തും അദ്ദേഹം നിറഞ്ഞു നിന്നു. രാഷ്ട്രീയമായി ഇരുചേരികളിൽ നിൽക്കുമ്പോഴും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു കോട്ടവും ഉണ്ടായിരുന്നില്ല. 2016 മുഖ്യമന്ത്രിയാകണമെന്ന് LDF പാർലമെൻ്ററി പാർട്ടി നിശ്ചയിച്ചതിനെ തുടർന്ന് ഞാൻ ആദ്യം പോയി സന്ദർശിച്ചത് അതിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു. 2 തവണ ഈ സഭയുടെ നാഥനായിരുന്ന അദ്ദേഹത്തിൽ നിന്നും സഭയുടെ നടത്തിപ്പിലുൾപ്പെടെ മികച്ച സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത്. കഠിനാധ്വാനവും സ്ഥിരോത്സാഹവുമാണ് എന്നും ഉമ്മൻചാണ്ടിയെ നയിച്ചത്. ഊണിനും ഉറക്കത്തിനുമൊന്നും പ്രാധാന്യം കൽപ്പിക്കാതെ, ആരോഗ്യം പോലും നോക്കാതെ പൊതുമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു അദ്ദേഹം. രോഗാതുരനായ ഘട്ടത്തിൽ പോലും
ഏറ്റെടുത്ത കടമകൾ പൂർത്തീകരിക്കുന്നതിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു. പൊതുപ്രവർത്തനത്തോടുള്ള ഉമ്മൻചാണ്ടിയുടെ ഈ ആത്മാർത്ഥത പുതുതലമുറക്കടക്കം മാതൃകയാണ്. കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നികത്താനാവാത്ത വിടവ് സൃഷ്ടിച്ച നാലാം നിയമസഭ മുതൽ ഇപ്പോഴത്തെ 15-ാം നിയമസഭ വരെ തുടർച്ചയായി കേരള നിയമസഭയുടെ അംഗമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിൽ കേരള നിയമസഭയ്ക്കുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു.